ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എൽ 13 സീസണിന്റെ ആദ്യ പ്ലേ ഓഫ് മത്സരം ഇന്ന് വൈകിട്ട് 7:30 ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ നേരിടുന്നത് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. ഈ ഐ പി എൽ ടൂർണമെന്റിന്റെ ആദ്യം മുതൽ മികച്ച പോരാട്ടം നടത്തുന്ന രണ്ട് ടീമുകൾ തന്നെയായിരുന്നു ഡൽഹിയും മുംബൈ ഇന്ത്യൻസും. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് ഇന്നത്തെ മത്സരം എന്നത് എടുത്തു പറയട്ടെ. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ഒരു പ്ലസ് പോയിന്റ് കൂടി നിലനിൽക്കുന്നുണ്ട്. ജയിക്കുന്ന ടീമിന് 13 സീസണിന്റെ ഫൈനലിലേക്ക് പ്രവേശിക്കാം. തോൽക്കുന്ന ടീമിനെ ആകട്ടെ നാളെ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിന്റെ വിജയോടൊപ്പം വീണ്ടും ഒരു മത്സരം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. ഇപ്പോഴിതാ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്ന പ്രവചനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഐ പി എൽ താരവും ഇംഗ്ലണ്ട് താരവും കൂടിയായ കെവിൻ പീറ്റേഴ്സൺ. കഴിഞ്ഞ ദിവസം ഐ പി എൽ കമന്ററിയിലൂടെ തന്നെയായിരുന്നു ഇന്ന് ആര് വിജയിക്കുമെന്ന് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ലീഗിലെ അവസാനത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിക്കുമെന്ന് പറഞ്ഞ അതേ കെവിൻ പീറ്റേഴ്സൺ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ശക്തരായ ടീമുകളുടെ പോരാട്ടം തന്നെയാണ് ഇന്ന് നടക്കുക എന്നും എന്നാൽ ഈ ഒരു മത്സരത്തിൽ കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ് എന്നാണ് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. കാരണമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയാവുന്നത് നല്ലൊരു ശക്തമായിട്ടുള്ള ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഓൾറൗണ്ട് പ്രകടനവുമാണ് നമുക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവസാനത്തെ കുറച്ച് കളികളിൽ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ ബാറ്റിംഗിലും ബൗളിങ്ങിലും ഒരുപോലെ തന്നെ നിറമങ്ങിയ പ്രകടനം നാം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സാധ്യത നാമം കൽപ്പിക്കുന്നത് ഈ ഒരു മുംബൈ ഇന്ത്യൻസ് ടീമിന് തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് കണ്ടറിയാം. ഈ ഒരു മത്സരത്തിൽ ഏത് ടീം വിജയിക്കുമെന്ന് നിങ്ങൾക്കും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഡൽഹിയോ മുംബൈ ഇന്ത്യൻസോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.